മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ജനങ്ങളുടെ വിചാരണ നേരിടേണ്ടിവരാണെന്ന് മിസോറം ഗവർണർ പി എസ് ശ്രീധരൻപിള്ള അഭിപ്രായപ്പെട്ടു. മൺമറഞ്ഞ മാധ്യമ പ്രവർത്തകരെ അനുസ്മരിക്കുന്നതിന് ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കിയ പ്രണാമം 2021 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയക്കാരെ പോലെ തന്നെ മാധ്യമ പ്രവർത്തകരും ജനങ്ങളോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം സാഹസിക ജീവിതം നയിക്കുന്നവരും വിലയിരുത്തലിന് വിധേയരാകേണ്ടവരാണെന്നും അദ്ദേഹം പറഞ്ഞു. ചാലക്കുടിയിലെ മാധ്യമ സുഹൃത്തുക്കളുടെ ഈ സംരംഭത്തെ, പ്രസ് ഫോറത്തിൻ്റെ സംരംഭത്തെ ഞാൻ കാണുകയാണ്. ജനാധിപത്യം, ആ ജനാധിപത്യത്തിൽ മാധ്യമങ്ങളുടെ പങ്കിനെപ്പറ്റി നമ്മൾ പറയുമ്പോൾ, മാധ്യമങ്ങളുടെ ചുമതലയെപ്പറ്റി പറയുമ്പോൾ, മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയപ്രവർത്തകരും, ഇപ്പം 5 കൊല്ലത്തിലൊരിക്കൽ രാഷ്ട്രീയപ്രവർത്തകൻ ജനങ്ങളോട് ഉത്തരം പറയേണ്ടവനാണ്. ജനങ്ങളുടെ വിചിന്തനത്തിനും വിധിന്യായത്തിനും വിധേയനാകുന്നവനാണ്. മറ്റേത് മേഖലയ്ക്കാണ് ആ ചുമതലയുള്ളത്? പ്രസ് ഫോറം പ്രസിഡന്റ് കെ എൻ വേണു അധ്യക്ഷത വഹിച്ചു. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള മധു സമ്പാളൂർ സ്മാരക സംസ്ഥാന പുരസ്കാരം മാതൃഭൂമി മുൻ ചീഫ് ന്യൂസ് എഡിറ്റർ എം പി സുരേന്ദ്രന് ഗവർണർ സമ്മാനിച്ചു. അകാലത്തിൽ അന്തരിച്ച യുവ മാധ്യമ പ്രവർത്തകൻ മധു സമ്പാളൂരിന്റെ കുടുംബത്തിന് 3.5 ലക്ഷം രൂപ ബി ഡി ദേവസി എം എൽ എ കൈമാറി. വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടത്തി. വിവിധ ജില്ലാ മാധ്യമ പുരസ്കാരങ്ങൾ മാതൃഭൂമി പുതുക്കാട് ലേഖൻ യു എസ് ശ്രീശോഭ്, ടി സി വി തൃശൂർ ബ്യൂറോയിലെ സി പി അഗസ്റ്റിൻ, എസ് ടി വി കൈപ്പമംഗലം ബ്യൂറോയിലെ ഹരി പെരിഞ്ഞനം, പുതുക്കാട് എൻ സി ടി വിയിലെ അശ്വിനി സനോജ് എന്നിവർക്ക് ഗവർണർ സമ്മാനിച്ചു. നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വിജയിച്ച ജനപ്രതിനിധികളെ നഗരസഭാധ്യക്ഷൻ വി ഒ പൈലപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ എന്നിവർ ആദരിച്ചു. സെക്രട്ടറി ശ്രീമോൻ പെരുമ്പാല, രക്ഷാധികാരികളായ ഷാലി മുരിങ്ങൂർ, മധു ചിറക്കൽ, വൈസ് പ്രസിഡന്റ് ദിലീപ് നാരായണൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഡെന്നി വർഗീസ്, മായാ ശിവദാസൻ, അമ്പിളി സോമൻ, പി സി ബിജു, എം എസ് സുനിത, പ്രിൻസി ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. പ്രാദേശിക മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടനവധി പേർക്ക് പലയിടങ്ങളിലും അവസരങ്ങൾ നഷ്ടപ്പെടുന്ന കാലങ്ങളുണ്ട്. അത് നികത്തുന്നതിനും കൂടിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതുപോലെ ചാലക്കുടിയിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തനങ്ങൾക്ക് ഏറെ സാന്നിധ്യമായ ഒട്ടനവധി പേരെ കണ്ടിട്ടുള്ളതോടൊപ്പം ഞങ്ങളുടെ സഹപ്രവർത്തനായിരുന്ന മധു സമ്പാടുവിന്റെ പേര് ആ നടുക്കം ഇപ്പോഴും ഞങ്ങളുടെ ഓർമ്മകളെ വലിയ തോതിൽ അലട്ടിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു അനുസ്മരണ ചടങ്ങിലേക്ക് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം മധുവിനെ സംബന്ധിച്ച് മധു ഒരു ഔപചാരികതയുടെ മുഖംമുടി അല്ലെങ്കിൽ ഔപചാരികതയുള്ള ഒരു പത്രപ്രവർത്തനമായിരുന്നില്ല. പത്രപ്രവർത്തന രംഗത്ത്, ദൃശ്യമാധ്യമ പ്രവർത്തന രംഗത്ത് ഒരു ഔപചാരികതയും ഇല്ലാതെയാണ് മധു ചാലക്കുടിയുടെയും അങ്കമാലയുടെയും മലപ്പുറത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് ആ മേഖലയിൽ തിളങ്ങിയത്. നമുക്കറിയാം മധുവിൻ്റെ മരണം കഴിഞ്ഞ് അതിനൊരു അനുസ്മരണ യോഗം നടക്കുന്ന അവസരത്തിൽ പത്രപ്രവർത്തന രംഗത്ത് നിന്ന് നമ്മെ വിട്ടുപിരിഞ്ഞവരെ അനുസ്മരിക്കുന്ന ഒരു ചുമതലയാണ് എനിക്കുള്ളത്. ഒരു ചെറിയ വാക്കുകളിൽ അവരെ അനുസ്മരിക്കുകയാണ്. നമുക്ക് മുൻപേ നടന്നവർ, വഴികാട്ടിയവർ, ഓർമ്മകളുടെ പിൻവഴികളിൽ എഴുത്തുകൊണ്ടും കർമ്മനിരതമായ ജീവിതം കൊണ്ടും പ്രചോദിപ്പിച്ചവർ ചാലക്കുടി മേഖലയിൽ വിവിധ ഘട്ടങ്ങളിൽ മാധ്യമ പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നവർ, ഈ നാടിൻ്റെ വികസനത്തിന് ചെറുതല്ലാത്ത പങ്കാളിത്തം വഹിച്ചവർ, ഇവരുടെ ഓർമ്മകൾക്ക് മരണമില്ല. ചാലക്കുടിയിലെ പ്രാദേശിക പത്രപ്രവർത്തകരെ ജയിക്കാനുള്ള ഭാഗ്യം ലഭിച്ച പുണ്യാത്മാവാണ് ആരാധ്യനായ ശ്രീധരൻപിള്ള സാർ. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പന്തളം എൻ എസ് എസ് കോളേജിൽ നിന്നും LLB പഠനം പൂർത്തിയാക്കി, തുടർന്ന് കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു. CBI ഉൾപ്പെടെ വകുപ്പുകളിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ, ഹൈക്കോടതിയിലെ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ എന്നീ നിലകളിൽ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ചു. 2 തവണ BJP സംസ്ഥാന അധ്യക്ഷൻ. ഈ പ്രണാമം 2021 ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണത്തെ സംസ്ഥാനതല അവാർഡ് ജേതാവ് പ്രിയപ്പെട്ട ശ്രീ MP സുരേന്ദ്രനെയും ജില്ലാതലത്തിലുള്ള മാധ്യമ അവാർഡ് കരസ്ഥമാക്കിയവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇനിയും ഈ രംഗത്ത് കൂടുതൽ സേവനങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് അവർ ആശംസിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവാർഡ് ലഭിച്ച മാളവിക